ഫ്രണ്ട്സ് ഇതാണ് ഞാൻ ഗപ്പികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ടാങ്ക്. ഇപ്പോൾ ഇതാണ് നമ്മൾ പുതിയ ഗപ്പിയിൽ ഇടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തത്. അടിയിൽ നമ്മൾ മണലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പേബിൾസും പിന്നെ വാട്ടർ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ബോക്സിനകത്ത് ചെയ്തതാണ്. ഇതിനകത്ത് ഇപ്പം മീനിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എപ്പം ഗപ്പികളെയൊക്കെ നമ്മളൊരു പോണ്ടിനകത്തോട്ട് ആക്കിയാലും അതിൽ വാട്ടർ പ്ലാന്റ്സ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവർക്ക് ഓക്സിജൻസ് വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ കിട്ടും. ഒരു പക്ഷെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പം അവരുടെ വേസ്റ്റൊക്കെ കൊണ്ട് വെള്ളം മുഴുവൻ നിറഞ്ഞ് അവർക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ, ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ വാട്ടർ പ്ലാന്റ്സ് വയ്ക്കുവാണെങ്കിൽ അത് അവർക്ക് ഓക്സിജൻ കൊടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വെച്ചിട്ടുള്ളതിനെല്ലാത്തിനും വാട്ടർ പ്ലാന്റ്സ് തന്നെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് താമരയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പോണ്ടിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അതിന് ഒട്ടും വെയിലും, അതായത് പൊരിഞ്ഞ വെയിലും പാടില്ല, നല്ല മഴയും പാടില്ല. നല്ല തണലത്ത് വെക്കുന്നതാണ് ഗപ്പിക്ക് ഏറ്റവും നല്ലത്. ഞാൻ ആദ്യം നല്ല വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ ഗപ്പികളെല്ലാം ചത്തുപോയി. അതുപോലെ തന്നെ മഴ പെയ്താലും ഈ വെള്ളത്തിൻ്റെ പി എച്ച് മാറിയിട്ട് അത് ചാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിവതും തണലത്ത് അല്ലെങ്കിൽ ഒരു ഷെയ്ഡിൽ വെക്കാൻ നോക്കുക. മഴയൊന്നും കൊള്ളാത്തൊരിടത്ത് വയ്ക്കാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ പുറത്തുനിന്നൊരു ഫുഡും അങ്ങനെ ഇതിനു വേണ്ടി മേടിച്ചിട്ടില്ല. ഞാൻ നമ്മുടെ ഈ ഇൻസൈഡായിട്ട് വെക്കുന്ന വാട്ടർ പ്ലാന്റ്സ് ഇല്ലേ, അതിനകത്തൊക്കെയുള്ള കൂത്താടികളെയാണ് ഇതിന് ഫുഡായിട്ട് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഗപ്പി തരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ചേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കടയിൽ ചെന്നപ്പോഴത്തേക്കും അവർക്ക് ചോറുണ്ണാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അന്നേരം കിട്ടിയില്ല. അപ്പം അവർ അതിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ മേടിച്ചത് സ്നോ വൈറ്റ് ഗപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് മേടിച്ചത്. അപ്പം ഇതിനെ നമ്മൾ കുറച്ച് നേരം നമ്മുടെ ടാങ്കിലെ വെള്ളത്തിലേക്ക് കവർ പൊട്ടിക്കാതെ ഇടണം. കാരണം അത് കിടക്കുന്ന വെള്ളവും നമ്മുടെ വെള്ളവും വേറെ വേറെയാണ്. അപ്പോൾ അത് തമ്മിലൊന്ന് മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ്, ടെമ്പറേച്ചറെല്ലാം ഒന്ന് മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് നേരം ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു വെള്ളം മാറ്റുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഈ വാട്ടർ പ്ലാന്റ്സ് വെച്ചില്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പം വെള്ളം മാറ്റണം. വാട്ടർ പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിത് രണ്ടും റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഇതിനെ മൂന്നെണ്ണം ഉണ്ട്, ഒരു മെയിലും രണ്ട് ഫീമെയിലുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്കതിനെ എന്തായാലും തന്നിടാം. അപ്പോൾ ഞാനാണെങ്കിൽ മീനുകൾ ഇടുവാണെങ്കിൽ ഇതേപോലെ ഫോണിലെടുത്തോളും. കൊച്ചിത് ഇടുമ്പോൾ എനിക്കങ്ങ് വിഷമം, അതിന് കോടി കളിക്കാനോട്ട് സ്ഥലമില്ല. അപ്പോൾ ഞാൻ ഇടുവാണെങ്കിൽ ഇതിനെ ഇടാറുള്ളൂ. അക്വേറിയത്തിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മളിത് തുറന്ന് വിട്ടിട്ടുണ്ട്. ഹായ്, നല്ല വന്നിട്ട് ആ ബ്ലാക്കിൽ നല്ല വെള്ള. അപ്പോൾ അവരുടെ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തു. ഇതിനകത്ത് ഞാൻ വാട്ടർ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പെബിൾസിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഗപ്പിയുടെ സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഇതിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ മാറ്റിയിടുന്നത് നല്ലതാണ്. കാരണം വലിയവർ തന്നെ അതിനെ തിന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ മാറ്റിയിട്ടിട്ടില്ല, എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ പ്രാവശ്യം വരാനുള്ളവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഇനിയും കാണാം. ബൈ. ഫ്രണ്ട്സ്, ഈ മീനുകളെല്ലാം ഞങ്ങൾ ഗപ്പിയിലെ മേടിച്ച കടയിലുള്ളതാണ്. ഇത് മാത്രമല്ല, ഇതിൽ ഒത്തിരി ഉണ്ട്. അപ്പോൾ കടയുടെ പേര് പെറ്റ്കോ എന്നാണ്. അത് കോട്ടയം ചിങ്ങവനത്താണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി മീനുകളുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക.